ഒരു വീട് മുഴുവൻ വൃത്തിയാക്കുന്ന ഒരു വസ്തുവാണ് നിങ്ങളുടെ ചൂല്. ശരിയല്ലേ? നിങ്ങൾ ചൂലുപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുന്നത്. എന്നാൽ ഈ ചൂലിനൊരു പ്രത്യേകതയുണ്ട്. അനവധി പുൽക്കൊടികൾ അല്ലെങ്കിൽ അനവധി ഈർക്കിലുകൾ ചേർത്ത് കെട്ടിവെച്ചുകൊണ്ടാണ് ഒരു ചൂല് അഴുക്ക് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ചൂലിൻ്റെ കെട്ടെന്നഴിച്ച് അത് ചിതറിപ്പോവുകയാണെങ്കിൽ ആ ചൂല് തന്നെ സ്വയം ഒരഴുക്കായി മാറുന്നതാണ്. അതായത്, ആ ചൂലിൽ കോർത്തിരിക്കുന്ന പുൽക്കൊടികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് അഴുക്കിനെ വൃത്തിയാക്കുന്ന ഉപകരണമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ആ പുൽക്കൊടികൾ ചിന്നിച്ചിതറി പോവുകയാണെങ്കിൽ അവ സ്വയം ഒരഴുക്കായി മാറുന്നു. ഇതുപോലെയാണ് മനുഷ്യൻ്റെയും അവസ്ഥ. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ തനിച്ച് ശക്തിയില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾ ഒരുപാട് പേർ ഒരുമിച്ച് ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ആ ശക്തി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ തനിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ദുർബലനായിരിക്കാം. എന്നാൽ സംഘമായി നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശക്തരായി മാറുന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്നതും. ഈ ഒരു കാരണത്താൽ നിങ്ങൾക്ക് തനിച്ചു ചെയ്യുവാൻ പല കാര്യങ്ങളും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമുള്ളിടത്തെല്ലാം സംഘം ചേരുവാൻ പഠിക്കും. സംഘത്തിൻ്റെ ശക്തി തിരിച്ചറിയും. എന്നാൽ നിങ്ങൾ സംഘമായി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മനസ്സിനകത്ത് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു സംഘത്തിനകത്ത് എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കുവാനോ ഒരുപോലെ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. വ്യത്യസ്തമായ ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ഒരു സംഘം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സംഘത്തിനകത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു സംഘത്തിനകത്തുള്ള വ്യക്തികൾ എപ്രകാരത്തിലുള്ളവരായിരുന്നാലും അവരുടെ അഭിപ്രായങ്ങൾ എപ്രകാരത്തിലായിരുന്നാലും ശരി, ആ സംഘം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്, ആ ആവശ്യത്തിൻ്റെ കാര്യത്തിൽ സംഘത്തിലുള്ള എല്ലാവരും പരസ്പരം സഹകരിക്കുവാൻ തയ്യാറായാൽ മാത്രം മതി. ഇതൊരു കയ്യിലുള്ള 5 വിരലുകൾ പോലെയാണ്. 5 വിരലുകളും 5 തരമാണ്. എന്നാൽ ഈ 5 തരം വിരലുകൾ ചേർന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. 5 വിരലുകൾ തനിച്ച് പ്രയത്നിക്കുകയാണെങ്കിൽ അതിലെ ഓരോ വിരലുകൾക്കും ഒരു വലിയ കാര്യം ചെയ്യുവാനുള്ള ശക്തിയില്ലതാണ്. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകളോടൊപ്പം ചേർന്നു പോകുവാനുള്ള കല പഠിക്കൂ. എങ്കിൽ നിങ്ങളുടെ പുരോഗതി അതീവ വേഗത്തിലാവുന്നതാണ്. ചിന്തനം ചെയ്തു നോക്കൂ.